Hi friends, this is me Rananj Mushroff. Welcome back to my channel. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്ന ഒരു വീഡിയോ ആണ് അതായത് ഹിന്ദി എങ്ങനെ എഴുതാനും വായിക്കാനൊക്കെ പഠിക്കാം ഹിന്ദി എന്ന സബ്ജക്റ്റ് നമുക്ക് എങ്ങനെ ഈസിയാക്കാം എന്നൊക്കെ ചോദിച്ച് എനിക്കൊരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആക്കാനും ഹിന്ദിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എഴുതാനും വായിക്കാനും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഹിന്ദി ഈസി ആവാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ എൻ്റേതായ കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് സോ ലെറ്റ് സ്റ്റാർട്ട് ടിപ്പ് നമ്പർ വൺ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹിന്ദിയിലെ അക്ഷരമാല നമ്മൾ ഏതൊരു ഭാഷ പഠിക്കുമ്പോഴും ഏതൊരു സബ്ജക്റ്റ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിൻ്റെ അക്ഷരമാലയാണ് ആദ്യം നോക്കുക അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഹിന്ദിയിലെ എല്ലാ അക്ഷരമാലയും അത് അതെങ്ങനെയാണ് ഉച്ചരിക്കുന്നത് അതെങ്ങനെയാണ് എഴുതുന്നത് ഇപ്പോൾ ദാ തന്നെ പലതരത്തിലുള്ള ദാ ഉണ്ട് അത് നിങ്ങൾ മലയാളമായിട്ട് നിങ്ങൾക്ക് ഹിന്ദി ആയിട്ട് പഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ മലയാളമായിട്ട് കമ്പയർ ചെയ്തിട്ടെങ്കിലും നിങ്ങൾ ഹിന്ദിയിലെ അക്ഷരമാലയൊക്കെ എഴുതാനും പ്രൊണൗസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ബൈഹാർട്ടാക്കാം ഇനി നിങ്ങൾക്ക് അറിയുന്നില്ല എങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഹിന്ദിയിലെ ഓരോ അക്ഷരങ്ങളും അതെങ്ങനെയാണ് എഴുതുന്നത് ഉച്ചരിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ഉണ്ടാകും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്തു പോയാലും മതി ടിപ്പ് നമ്പർ ടു എന്ന് പറയുന്നത് നിങ്ങൾ വേഡ്സ് ഓരോരോ ഹിന്ദിയിലെ വേഡ്സൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ശരിക്കും നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മളുടെ ടെക്സ്റ്റിലുള്ള ഓരോ വേഡ്സ് നമ്മൾ പഠിച്ചു വരികയാണ് എങ്കിൽ അങ്ങനെ ആയിരുന്നു എങ്കിൽ ഇപ്പം നമുക്ക് ശരിക്കും ഹിന്ദി ഫ്ലുവൻ്റ് ആയനെ പക്ഷെ അങ്ങനെ ചെയ്യാത്ത ഒരാളാണ് എങ്കിൽ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കുറേ വേഡ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വേർഡ്സ് എന്ന് പറയുമ്പോൾ കുറേ പുറത്തുനിന്നൊന്നും എടുക്കണമെന്നില്ല നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെ നിങ്ങൾ വായിച്ചിട്ട് നിങ്ങളെ വേഡ്സ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അതായത് നിങ്ങൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കാം ഇനിയിപ്പം ടെക്സ്റ്റ് വായിക്കാനും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ട് എങ്കിൽ അതൊക്കെ നിങ്ങളിപ്പം ഓരോ ചാപ്റ്റർ ഉണ്ടാവുമല്ലോ ഹിന്ദിയിൽ ആ ചാപ്റ്ററിൻ്റെ പേരും നിങ്ങളുടെ ക്ലാസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ വായിക്കുന്ന വീഡിയോസ് യൂട്യൂബിലുണ്ടാകും അതല്ലെങ്കിൽ നിങ്ങൾ വിക്റ്റേഴ്സ് ക്ലാസ് കാണാറില്ലേ അതിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ ഓരോ ചാപ്റ്ററും എടുക്കുന്നതിനനുസരിച്ച് അത് വായിക്കാറുണ്ട് ആ വായിക്കുന്ന സമയത്ത് നിങ്ങൾ അവർ ഉച്ചരിക്കുന്ന ഓരോ പ്രണൗൺസ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കാം ൊക്കെ വെക്കുക അങ്ങനെ ഡെയിലി ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ ഹിന്ദി ടെക്സ്റ്റ് വായിക്കാനും വേർഡ്സൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും വെക്കുക പത്ത് മിനിറ്റ് മാത്രം വെച്ചാൽ മതി അങ്ങനെ അങ്ങനെ പിന്നെ നിങ്ങൾ അങ്ങനെ പത്ത് മിനിറ്റ് ഒക്കെ വെച്ചിട്ട് ഒരു പത്ത് ദിവസം നിങ്ങളിങ്ങനെ വായിച്ചു വരുമ്പം പിന്നെ നിങ്ങൾ എഴുതാനും കൂടി സ്റ്റാർട്ട് ചെയ്യുക എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതും നിങ്ങൾ ടെക്സ്റ്റിലുള്ളത് തന്നെയാണ് എഴുതേണ്ടത് അതായത് നിങ്ങൾ ടെക്സ്റ്റിലുള്ള ഓരോ വാക്കുകളൊക്കെ ആദ്യം കാണാതെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അങ്ങനെ എഴുതാൻ പറ്റുന്നില്ല എങ്കിൽ അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് അക്ഷരങ്ങളൊക്കെ വ്യത്യാസം വന്ന് മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് തിരുത്തി നോക്കി എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആദ്യം നിങ്ങൾ ഈസിയുള്ള വേർഡ്സ് തന്നെ എഴുതിക്കോളൂ അങ്ങനെ അതിനും നിങ്ങൾ ഡെയിലി ഒരു അഞ്ച് മിനിറ്റ് വെക്കുക അതായത് ഇത് നോക്കി എഴുതാനും നോക്കാതെ നോക്കാതെഴുതാനും തെറ്റുതിരുത്താനൊക്കെ ആയിട്ട് പിന്നെ നിങ്ങൾ ആ വാക്കുകളും എല്ല മാറി ഒരു പാരഗ്രാഫ് നോട്ടിൽ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അങ്ങനെയൊക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾ ഓരോ അക്ഷരങ്ങളുമായിട്ടും പുതിയ പുതിയ വേർഡ്സുമായിട്ട് നിങ്ങൾ നല്ല ഫെമിലിയർ ആകും ഇങ്ങനെ നിങ്ങൾ ഒരു മാസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ഇമ്പ്രൂവ് ആകും രണ്ട് മാസം കൊണ്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ എഴുതാനും വായിക്കാനൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ ഇതൊരു സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം അതായത് ഡെയിലി നിങ്ങൾ ചെയ്യണം നിങ്ങളുടെ പ്ലാനറിലൊക്കെ എഴുതിയിട്ട് ഒരു പേജ് ഒക്കെ വേണ്ടി ആക്കിയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ നമ്മളിപ്പോൾ ഡെയിലി പല്ലു തേക്കുന്നു അങ്ങനെയുള്ള നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളത് ഡെയിലി ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതും നല്ല സീരിയസ് ആയിട്ട് എടുത്തിട്ട് തന്നെ ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ കുറേ നേരം ചെയ്യേണ്ട വശ്യല്ല പത്തും അഞ്ചും മിനിറ്റൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് സമയം പറഞ്ഞത് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ടതുള്ളൂ ി അടുത്തതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹിന്ദി ഭാഷയിൽ നല്ല ഇമ്പ്രൂവ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ അർത്ഥങ്ങൾ പഠിക്കണം അതായത് എഴുതുന്നതും വായിക്കുന്നതും അതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ടീച്ചർ ക്ലാസ് എടുത്ത് പോകുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിൽ ടീച്ചർ ഓരോന്നിൻ്റെ അർത്ഥങ്ങൾ പറയുമ്പോൾ അത് ആ ടെക്സ്റ്റ് ബുക്കിൽ ആ വേർഡിൻ്റെ മുകളിൽ തന്നെ നിങ്ങൾ എഴുതി വെക്കുക ഇത് ഞാൻ പണ്ട് തൊട്ടേ ചെയ്യുന്നൊരു കാര്യമാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ും കാരണം ടീച്ചർ അത് പറഞ്ഞു പോകുമ്പോൾ തന്നെ ടെക്സ്റ്റ് തന്നെ എഴുതി വെക്കുക വേറെ എവിടെയെങ്കിലും എഴുതി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ഏതിൻ്റെ എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ ആകും അപ്പം അതുകൊണ്ട് തന്നെ ആ വേർഡിൻ്റെ തൊട്ട് ിൽ തന്നെ അത് എഴുതി വെക്കുക എന്നിട്ട് നിങ്ങൾ അത് അന്ന് തന്നെ വീട്ടിൽ വന്നിട്ട് ആ വേർഡ്സും അതിൻ്റെ അർത്ഥങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അന്ന് തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ടീച്ചർ കുറേയൊന്നും എടുക്കത്തില്ലല്ലോ ആ കുറച്ച് ഭാഗത്തിൽ ആ കുറച്ച് വേഡ്സിൻ്റെ അർത്ഥങ്ങൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വളരെ ഉപകാരമാകും കാരണം നിങ്ങൾ ഒരു ദിവസം തന്നെ കുറേ വേഡ്സിൻ്റെ അർത്ഥം പഠിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒക്കെ വരുന്ന സമയത്ത് ഈ വേഡ്സ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് സ്വയം തന്നെ ഹിന്ദി എഴുതാൻ പറ്റും പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോരോ ഹിന്ദി വാക്കുകളൊക്കെ നിങ്ങൾ എഴുതിയിട്ടും അതിൻ്റെ അർത്ഥങ്ങളൊക്കെ വെച്ചിട്ട് പഠിക്കാൻ നോക്കുക ആദ്യം നമ്മൾ ചെയ്തത് വായിക്കുക അർത്ഥമൊന്നും ഇല്ലാതെ തന്നെ എഴുതുക എന്നുള്ളതാണ് പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി കൊണ്ട് തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക ചെറിയ ചെറിയ വാക്കുകൾ തൊട്ട് തന്നെ തുടങ്ങാം അതായത് നമ്മൾ ചെറുപ്പം തൊട്ടേ കേൾക്കുന്ന സിമ്പിൾ വാക്കുകൾ തൊട്ട് തന്നെ ആവാസ് ജിന്ദഗി അങ്ങനെയുള്ള സിമ്പിൾ വാക്കുകൾ തൊട്ട് തന്നെ തുടങ്ങിയിട്ട് പിന്നെ ടെക്സ്റ്റിലൊക്കെ ഉള്ള നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള വാക്കുകളിലേക്ക് അങ്ങനെ പതുക്കെ പോയാൽ മതി പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പോസ്റ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതുമല്ലോ അതൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ അതിൽ എഴുതേണ്ട ഓരോ വാക്കുകളൊക്കെ നമ്മൾ പഠിക്കത്തില്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥങ്ങളൊക്കെ നിങ്ങൾ നോക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒന്ന് വായിച്ച് നോക്കുക അത് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അർത്ഥം അറിയുന്നുണ്ടോ നോക്കുക അത് എഴുതാൻ വേണ്ടി നോക്കുക അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ ഹിന്ദിയായിട്ട് പരിചയം വരും ഇപ്പോൾ ചെറിയ ക്ലാസ്സുകാർക്കൊക്കെയാണ് എങ്കിൽ അത് വളരെ ഈസി ആയിട്ട് ചോദ്യം പേപ്പറൊക്കെയാണ് ഉണ്ടാവുക അപ്പം നിങ്ങൾക്ക് ഈസി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് വായിക്കാനും ഒക്കെ മനസ്സിലാക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും വലിയ ക്ലാസ്സിലുള്ളവരാണെങ്കിൽ കുറച്ച് ടഫായിരിക്കും പക്ഷേ നമ്മളുടെ ടെക്സ്റ്റിലുള്ള അതുപോലെ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് പഠിച്ചു പോകുന്നതുകൊണ്ട് നമുക്ക് അത്ര ടഫ് ആവത്തില്ല അപ്പം അങ്ങനെ പ്രീവിയസ് ഇയർ എക്സാം ക്വസ്റ്റ്യൻസും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് എക്സാമിനും യൂസ്ഫുൾ ആകും ഹിന്ദി ലാംഗ്വേജ് ഇമ്പ്രൂവ് ആകാനും നമുക്ക് ഉപകാരമാകും ഇങ്ങനെയൊക്കെ നിങ്ങൾ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ടാകും പിന്നെ ഈ ഒരു വഴികൾ ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ വഴികളും നിങ്ങൾ ചെയ്ത് നോക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ അവസാനം എന്ന രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ അവസാനം എന്നല്ല കുറേ ആയി കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്ന വാക്കുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾ സ്വയം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ തന്നെ ശ്രമിച്ചാൽ മതി അതായത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വാക്കുകൾ കൊണ്ട് തന്നെ നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഗ്രാമറിൻ്റെ ഒരു ഇഷ്യൂ വരിക അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്രാമർ ഹിന്ദിയിൽ വലിയ ഗ്രാമർ ഒന്നുമില്ല ചെറിയ രീതിയിൽ ഈ മേ മുജേ അതൊക്കെ എവിടെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി ഹേ ഹും അങ്ങനെയുള്ളതൊക്കെ അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളുടെ ഓരോ ക്ലാസ്സുകാർക്കും ഓരോ ലെവൽ അനുസരിച്ചുള്ള ഗ്രാമർ ഉണ്ടാകും അത് നമ്മളുടെ ടെക്സ്റ്റിൽ ഉണ്ടാകുന്നത് വളരെ സിമ്പിളായിരിക്കും അത് ഓരോ ക്ലാസ്സിലുണ്ടാവുന്ന നമ്മൾ പഠിച്ചു വരികയാണെങ്കിൽ നമുക്കത് ഈസി ആയിരിക്കും അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഗ്രാമർ അത് നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു പോവുക അപ്പോൾ നിങ്ങൾക്ക് ഗ്രാമറും കൂടി ഈസി ആയിക്കഴിഞ്ഞാൽ ഹിന്ദി ലാംഗ്വേജ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആകാൻ വേണ്ടിയിട്ട് പറ്റും ഗ്രാമറിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ ഏറ്റവും അവസാനമാണ് നോക്കേണ്ടത് ആദ്യം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വായിക്കുന്നത് എഴുതുന്നത് അർത്ഥങ്ങൾ പഠിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക അക്ഷരങ്ങൾ മനസ്സിലാക്കുന്നത് ഇതൊക്കെ ഇതൊക്കെ ഒരു മാസം ഒരു രണ്ട് മാസം വരെ നിങ്ങൾ ഡെയിലി കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇമ്പ്രൂവ് ആകാൻ വേണ്ടിയിട്ട് പറ്റും സംസാരിക്കാനും എളുപ്പമായി മാറും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് ഇസ് മീ റനാഞ്ചി മഷ്രഫ് സൈനിങ് ഓഫ്